രണ്ട് തവണ എന്റെ ഭർത്താവിന് ജോലി കിട്ടി ആ രണ്ട് തവണ തങ്ങളിപ്പാ എന്നോട് തക്കാൻ പറഞ്ഞു തങ്ങളിപ്പാങ്ങിയില്ല രണ്ട് പണി പോയി കൈ കമന്റ് വായിച്ചോക്കി മുണിറപ്പി തങ്ങളിപ്പോ മൂന്നാ തവണ വിസിച്ച് പുതുക്കി ഇന്നൊരു ജോലി കേറാണ് രണ്ടു തവണ കിട്ടിയ ജോലി തങ്ങളിപ്പ തീര് ചൊല്ലിയില്ല രണ്ടും പോയി

ഇയാളുടെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പല തവണ പല വീഡിയോകൾ നിരന്തരമായിട്ട് ചെയ്യാറുണ്ട് അതിലൊരിക്കലും തങ്ങളല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാര്യം ചിലപ്പോൾ തങ്ങളാണെങ്കിലോ ആയിക്കോട്ടെ ഇനി തങ്ങളാണേലും അല്ലെങ്കിലും നമ്മക്കൊരുപോലെയാണെന്നുള്ളതാണ് പറയാനുള്ളത് തങ്ങളാണെങ്കിലെന്താ എന്താ എന്താ ഒന്നുമില്ലേ തങ്ങളല്ലെങ്കിലോ അത്രയുള്ളൂ അപ്പോൾ തങ്ങളാണോ തങ്ങളല്ലേ എന്നൊന്നും പറയില്ല ഇയാൾ പൊട്ടനാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം പൊട്ടനാണെന്നുള്ളത് ഞാൻ പറയും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അടുത്താണ് കുക്കുമോൾ കുക്കുമോൾ ആരാണെന്നുള്ളത് നമ്മൾ പുറത്ത് കാണിച്ചത് ഇപ്പോൾ അതാ കുക്കുമോൾക്ക് ശേഷം മുനീറ വന്നിട്ടുണ്ട് കുക്കുമോൾ മുനീറ ആരിഫ സൽമ സുബൈദ തങ്ങളെ ഇതൊക്കെ ഇതൊക്കെ ചെറുക്കന്മാരാണ് നമ്മളെ ചങ്കുകളായിട്ടുള്ള ചെറുക്കന്മാരാണ് ഇങ്ങൾക്ക് ഇങ്ങനെ ഇത് അയച്ചു തരുന്നത് എന്നിട്ട് കുക്കുമോളത് എന്താണെന്നുള്ളത് നമ്മൾ വീഡിയോ കാണിച്ചു അപ്പോൾ അതാ മുനീറാൻ്റെ സാധനം എടുത്തിട്ടും ഇങ്ങള് കാണിക്കുന്നുണ്ട് ഇങ്ങനൊരു മുനീറല്ല അത് മുനീറാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആരിഫ വരാനുണ്ട് അതുപോലെ തന്നെ സുലൈഖ വരാനുണ്ട് ഈ സുലൈഖ ആരിഫയൊക്കല്ലേ എൻ്റെ യൂട്യൂബിൽ രണ്ട് ഐ ഡികൾ ഒന്ന് മൻസൂർ മണ്ണാർക്കാട് എന്ന് തന്നെയാണ് രണ്ടാമത്തേത് റിയാക്ടിങ് വീഡിയോസ് എന്നാണ് ഇനി ഞാൻ റിയാക്ടിങ് വീഡിയോസ്ന്ന് ഒരു ഫലായിൽ എടുത്തിട്ട് നിങ്ങൾക്ക് കമൻ്റ് ചെയ്താൽ നിങ്ങളെന്താ പറയുക മാഷാ മാുബാൻ അള്ളാഹി മജിലിസിനെന്തൊരു പവറാണ് ഓ ഈ മജലിസിനെ പോലെ ഈ ലോത്ത് ദുനിയാവിലെ ബഡ്ഡിയൊരു മജിലിസിലില്ലാ സുബാൻ അള്ളാ അലില്ല അള്ളാഹു ഒക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ദ റിയാക്റ്റിംഗ് വീഡിയോസിൻ്റെ വയറ്റുന്നോക്ക് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ അല്ലേ അല്ല ഞാൻ വയറ്റും നോക്ക് മാറി എന്ന് ഫലായിൽ എഴുതിക്കഴിഞ്ഞാൽ നിങ്ങളായല്ലേ പറയാം അത്രയേ ഉള്ളൂ നിങ്ങൾ പറയണ മുനീറി സുബൈദി സലാം സൽമത്തും അതുപോലെയുള്ള ബിജാത്തും കൈചമ്മ്യൊക്കെതാണ് അപ്പോൾ ഇതുപോലെയുള്ള കമൻറ്റുകൾ നിങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ട് ഇനിയും ഇതുപോലെ ആളുകൾക്കിടയിൽ അങ്ങക്ക് പിന്നെ കുഴപ്പമല്ല തങ്ങളെ നിങ്ങളെന്തായാലും പറയും ഇനി തങ്ങളെക്കുറിച്ച് വേറൊരു സുജായി പറയണ ഒരു 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 വാക്കുണ്ട് അതൊന്ന് കാണാം നമുക്ക് രസണേ രസണ്ട് രസണ്ട് അത് കഴിഞ്ഞിട്ട് തങ്ങന്മാരെന്താന്നുള്ളത് റഹ്മില്ലാത്ത കാസിമി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇയാളെ മക്കത്തുക്കും മദീനത്തുക്കും കുറച്ചൊന്ന് വീഡിയോകൾ നമുക്ക് ുംഹന അവന്റെ മുതൽ അതൊന്നുപോലെ തന്നെയാണ് പലപ്പോഴും അവിടെ കൊടുക്കാറുണ്ട് നമ്മളൊക്കെ ആ തേനയിൽ മഹാനവറുകൾ മന്ദ്രചൂതിട്ട് പല ആളുകളും പല അനുഭവങ്ങളും പറയാനുണ്ട് ഇക്കൂട്ടത്തില് വന്ന ഒരു ഒരു അജ്മ ഒരു ഉമ്മറൊക്കെ വന്ന ഒരു ഒരു സഹോദരി ആ ഉമ്മ അതിന്റെ ബാഗ് റിപ്പോർട്ടിൽ നഷ്ടപ്പെട്ടു യി ഞാനിവിടെ വന്നു നോക്കുമ്പോ അവര് പറഞ്ഞു ആ ബേഗൊക്കെ എല്ലാരും വേഗം കയറ്റിയിട്ടുണ്ട് ബസ്സിൽ നിന്ന് പക്ഷെ ഇവിടെ വന്ന് ബസ് ഇറങ്ങി നോക്കുമ്പോ ആ ഉമ്മന്റെ ബസ്സിന് ഉള്ളൊക്കെ കൊറേ തരുന്നില്ല ഒരു വിവരം കിട്ടില്ല ആ ബേഗ് കിട്ടൂല എനിക്കുണ്ടായിരുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോ ഉമ്മ പറഞ്ഞൊരു ഒരു വാക്കുണ്ട് ആ ഉമ്മ പറഞ്ഞ് ആ വേഗം ബേഗെന്തായാലും കിട്ടും കാരണം ആ ബേഗിൽ തങ്ങളെ അവരുകള് മന്ത്രി തേനുണ്ട് അതുകൊണ്ട് കിട്ടും അതുകൊണ്ടാ വേഗം കിട്ടും ഞാൻ സംശയമില്ല ഒരു ദിവസം കഴിഞ്ഞ് രണ്ടിസം കഴിഞ്ഞ് മൂന്നു ദിവസം കഴിഞ്ഞ് നാലു ദിവസം കഴിഞ്ഞു അഞ്ചാമത്തെ ദിവസം എയർപോർട്ട് ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ഞങ്ങളൊക്കെ കൊറേ തെരഞ്ഞെടുപ്പ് കിട്ടില്ല നമ്മള് തേനാളെയും വെച്ച് കിട്ടില്ല ജിദ്ദ എയർപോർട്ടിൽ നിന്ന് വിസാരിച്ച ഈ കമ്പനിയുടെ ദുർലത്തിന് മുന്നോ പറയാം വിസാരിച്ച കമ്പനിയുടെ അവിടുന്ന് ഒരു ഇത് നിങ്ങൾ വന്ന ഈ ഗ്രൂപ്പിന്റെ വിചാരിച്ചത് ഇന്നതാണ് ഇന്ന ബസ്സിൽ ബേഗുണ്ട് ആ ബസ്സുകാരൻ മദീനയിലേക്കാ പോയിട്ടുള്ളത് ആറാമത്തെ ദിവസം ആ ബാഗ് ഇവിടെ ഈ എത്തി

ഡ്രോളിനില്ല ഡ്രോളിന് ഇല്ല എന്നാൽ നിങ്ങൾ തന്നെയാണ് തിരുത്തിക്കോളിയും അവിടുന്ന് തങ്ങൾ പറഞ്ഞ എന്താണ് അത് മൂപ്പര ആ ഒരു ഫാത്തിയിൽ സൊലാത്തിൽ അല്ലേ എന്ത് സോ സൊലാത്തിൽ ഫാത്തിയോ എന്തായാലും ഉടായ്പ ആണ് അതിൻ്റെ പിന്നെ കറാമത്താന്നാണ് പറഞ്ഞത് ഇയാളിപ്പോൾ എത്രയും നേരം പറഞ്ഞതോ അയാൾ പറഞ്ഞത് മന്ത്രി ചൂതിയ തേനെ ആര് തങ്ങള് കാക്ക ആ ഓക്കെ ഇനി മോലിയരെ നിങ്ങൾ തങ്ങളാണോ എന്താണോ എന്ന് എനിക്കറിയില്ല എന്തന്നെയാണെങ്കിലും ആണെങ്കിലും നമ്മൾ ഈ ഉമ്ര സർവീസൊക്കെ പോകുമ്പോൾ ട്രാവൽസുകാർ അവർ ബാഗുകൾ വെക്കുമ്പോൾ ബസ്സിൻ്റെ അടിയിലാണ് വയ്ക്കുക വലിയ ബസ്സുകളാവും ബസ്സിൻ്റെ അട്ടത്തല്ല കയറ്റി വെക്കുക അതിൻ്റെ അടിയിലാണ് ലഗേജുകൾ വെക്കുക ലഗേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്ന സമയത്ത് മാറും മാറാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ബാഗിലെല്ലാം എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു ടാഗ് ചെയ്യാറുണ്ട് ആ ടാഗിൽ ഇതാരുടെ ബാഗാണെന്നുണ്ടാകും ഏത് ഫ്ലൈറ്റിൽ വന്ന ബാഗാണെന്നുണ്ടാവും പിന്നെ അപ്പം അത് നിങ്ങൾക്ക് വിളിച്ചില്ല എന്ത് കറാമത്താ ഉള്ളത് ആ അതങ്ങോട്ട് എത്തി ഇതിലേക്കും വലിയ സാധനങ്ങൾ ഇതേപോലെയുള്ള ട്രാവൽസുകൾ വഴി ഉംറയ്ക്ക് പോയിട്ട് നഷ്ടപ്പെടുകയും അത് തിരിച്ച് കിട്ടുകയൊക്കെ ചെയ്യും തിരിച്ച് കിട്ടിയതുകൊണ്ട് നിങ്ങൾ വലിയൊരു കറാമത്തായിട്ട് പറഞ്ഞു കിട്ടിയിട്ടില്ലെങ്കിലോ കിട്ടാതിരിക്കൂല ഈ കിട്ടാതിരിക്കൂലെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നെയ്യത്ത് ചെയ്തിറങ്ങുന്നത് ഹുംറയ്ക്കും അതുപോലെ ഹജ്ജിനൊക്കെ നെയ്യത്ത് ഇത് ഇറങ്ങുന്ന ആളുകൾ അവർ ഒരു തരിമ്പ് പോലും തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ആ ഒരു നെയ്യത്തോടെ ഞാൻ പോകുക മദീനത്തൊരു ഹോട്ടലുണ്ട് ഇന്ന് ആ ഹോട്ടലുണ്ടോയെന്നറിയില്ല ആരെങ്കിലും ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക ഞാൻ പോയ സമയത്തൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുള്ളൊരു ഹോട്ടലാണ് ആ ഹോട്ടൽ മദീന പള്ളിയുടെ കുറച്ച് അപ്പുറത്തായിട്ടുള്ള മലയാളികളൊക്കെ ഉള്ള ഹോട്ടലാണ് അതിലേക്ക് കയറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് തിന്നാം എന്ത് വെള്ളം തിന്നാം പെരും തിരക്കാവും ക്യാഷ് കൗണ്ടറിലും ഈ തിന്നിനോടത്തും ഒക്കെ തിരക്കാവും നമുക്ക് തിന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങിപ്പോരാം ഹറാമ് വയറ്റിലിട്ടും കൊണ്ട് വേണമെങ്കിൽ എന്നിട്ട് ഇറങ്ങിപ്പോരാ ആരും കയ്യുമ്പോൾ പിടിക്കൂല കോളർമ പിടിച്ച് വലിക്കൂല ഇതേ പൈസ കൊടുക്കാത്തത് ചോദിക്കൂല കാരണം എന്താ അറിയില്ല ഇതാരെ പൈസ കൊടുത്ത് കൊടുക്കാത്ത ഒന്നും അറിയില്ല എന്തേ തിന്ന് ഒന്നും അറിയില്ല നമ്മളെന്താ തിന്ന് നമ്മൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മൾ പൈസയും കൊടുത്ത് നമ്മൾ പോരും അവർ അങ്ങനെ ഒരു ഹോട്ടൽ അത്രയും തിരക്കിൽ അങ്ങനെ നടത്താൻ കാരണം എന്താ അവിടെ വരുന്ന ആളുകൾ റസൂൽ അഹ്ലൈവലമയുടെ പള്ളിയിലേക്കാണ് വരുന്നത് ഹറാമ് പുറത്ത് ചെയ്യുകയാണെങ്കിലും അവിടെ ചെയ്യൂലെന്നുള്ളൊരു ഗ്യാരണ്ടി തന്നെയാണ് അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ബാഗൊന്നും ഇത്തരത്തിലുള്ള ആളുകൾ പ്രത്യേകിച്ച് ഹറാമുകളിലേക്ക് പോകാതിരിക്കുക എന്നുള്ള ആ ഒരു വിശ്വാസവും നെയ്യത്തുമൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ അന്യൻ്റെ മുതൽ അന്യായമായിട്ട് തിന്നൂല പിടിച്ചു വെക്കൂല എന്നുള്ള നെയ്യത്തുള്ള ആളുകളാണ് അവർ ഉമ്രക്കും അതുപോലെ ഹജ്ജിനും ഒക്കെ പോകുമ്പോൾ അതൊന്നുകൂടി കൃത്യതയോടെ നിർവഹിക്കാൻ അവർ നോക്കും എന്നുള്ളതാണ് അപ്പോൾ ഡ്രോളീറ്റൊന്നുമില്ല ഏ അദ്ദേഹം ഉദ്ദേശിച്ച ട്രോള് എന്നുള്ളതായിരിക്കാം ട്രോളും നോണ പറഞ്ഞ ട്രോളും നിങ്ങൾ പറഞ്ഞ എന്താണ് മന്ത്രി ചൂതിയ തേന് കാരണമാണെന്നാണ് ഇവിടുന്ന് ഇയാൾ തിരുത്തിയത് എന്താണ് സൊലാത്തുൽ ഫാത്തിൻ്റെ കറാമത്ത അത് രണ്ട് എന്താണ് നിങ്ങൾ തീരുമാനിക്കും എന്നിട്ട് അടുത്ത വീഡിയോയിൽ പറയും ഓക്കെ ഇനി ഈ തങ്ങൾ എന്ന് പറയേണ്ടത് എന്താ എന്നുള്ളത് റഹ്മുള്ള കാസ്മി പറയേണ്ടത് നമുക്കൊന്ന് കേട്ടു നോക്കാം

അയാൾ നല്ല രീതിയിൽ മുസ്ലിം ആയിക്കൊണ്ട് മൊഹ്മീനായിക്കൊണ്ട് മുത്തക്കിയായിക്കൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ പോലെയൊക്കെ അനുസരിക്കണം ആ അതാ തങ്ങൾ തങ്ങളല്ല എന്നുള്ളത് ഇപ്പം തങ്ങളല്ലാത്ത ഒരാളാണ് അയാൾ ജീവിതം പരിശുദ്ധ കുർ ആനും തിരുസുന്നത്വമാണ് അയാള് ഹെറാമൊന്നും ചെയ്യൂല പിന്നെ ഇപ്പം നിങ്ങളെ ഇതിൽ പെട്ടതല്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് അത് അത് നമുക്കറിയില്ല അങ്ങനെ ഒരാളെ അനുസരിക്കുന്നതിന് എന്താ തെറ്റ് അവിടെ തങ്ങളാണോ തങ്ങളല്ലേ എന്ന് നോക്കണ്ട തങ്ങളാണെങ്കിലും അല്ലെങ്കിലും ദീനുണ്ടോ നമുക്ക് അംഗീകരിക്കാം അനുസരിക്കുക തങ്ങളാണ് ാണ് ബഹുമാനിക്കൊന്നുമില്ല ഈ പറഞ്ഞ പോലെ ആളുകളെ പറ്റിച്ച നടക്കുകയാണെന്നുണ്ടേ എന്നാ കേട്ടോ കാണിങ്ങൾ ആ ഇനിയിപ്പൊ നമ്മള് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഹബീബിനോട് നമ്മൾ സഹായം ചോദിക്കണം ഹബീബിനോട് അള്ളാഹു റസൂലിനോട് ചോദിക്കണം ആദരിച്ച അള്ളാഹു ബഹുമാനിച്ച മഹാനാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ അപ്പോ കോടിന്റെ അടുത്ത് സ്വലാത്ത് ഹബീബിന്റെ ഹബീബിന്റെ എനിക്ക് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു കൊണ്ടുപോയി കൊടുക്കണമെന്ന് ഒരു 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 മിനിറ്റ് 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 ഏൽപ്പിച്ചിട്ട് അത് മുത്തുനബിയുടെ ചാരത്ത് കൊണ്ടേ കൊടുക്കണം എന്നിറങ്ങണേ അള്ള മലക്കുകൾ നിശ്ചയിച്ചിട്ടുള്ള എന്തിനാണ് നമ്മൾ ചൊല്ലുന്നത് കൊടുക്കണെ അത് ഇഹലാസ് കൊടുക്കണേ സത്യസന്ധമായി കൊണ്ട് അത് അള്ളാൻ്റെ റസൂലിന്റെ പേരിലാണ് അള്ളാഹു കൽപ്പിച്ചത് പ്രകാരമാണ് എന്ന നീയത്തോടെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ സ്പോട്ട് ഓൺ ദ സ്പോട്ട് തന്നെ അത് സ്കൂട്ടായിക്കോളും എവിടേക്ക് അള്ളാൻ്റെ ഹബീബിൻ്റെ ഹലറത്തിലേക്ക് അത് കൊണ്ട് ചെല്ലുവാൻ മലക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്തിനാണ് പൊങ്ങൾ നിങ്ങളാര നിങ്ങളാരാ മലക്കാക്കിയത് ഒന്നത് രണ്ട് അമ്പത് കോടി സ്വലാത്ത് അമ്പത് കോടിക്ക് അടുത്ത് എന്നാണ് പറഞ്ഞത് അമ്പത് കോടി ഉറപ്പില്ല അത് മൂപ്പരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണോ ആണോ അതോ ചാക്കി കെട്ടിയിട്ട് തലയിൽ വെച്ച് കൊടുത്ത് കാണോ ഈ തങ്ങളെ ഈ പറയണത് അമ്പത് കോടി സ്ഥലത്ത് ഒരു ലക്ഷം ചൊല്ലി എൻ്റെ പെണ്ണുങ്ങൾ ഒരു ലക്ഷം ചൊല്ല് എൻ്റെ കുട്ടികളൊക്കെപ്പാട് ഒരു ലക്ഷം ചൊല്ല് എൻ്റെ ഉമ്മീം വല്യമ്മയും വാ വല്യപ്പിയും മൂത്താപ്പിയും ഒക്കെ പാടെ കൂടിയിട്ട് ഒരു ലക്ഷം ചൊല്ലി ആ എന്നിട്ട് അതൊക്കെ പാടെ ഞങ്ങൾ എങ്ങനെ ചാക്കിലാക്കിയിട്ടാണ് അതോ സാമ്പാർ കെറ്റിൽ ഓരോരുത്തർ ഇങ്ങനെ സാമ്പാർ കെറ്റിലിട്ട് കെട്ടിയൊക്കെ നമ്മളിങ്ങനെ കിറ്റ് കൊടുക്കുമല്ലോ ഏ ഫിതൃതൊക്കെ അതൊക്കെ കിറ്റാക്കി കൊടുക്കുന്ന കൊടുക്കണമാതിരി അങ്ങനെ സാമ്പാർ കെറ്റിലോ എന്നോ ആണെ പറയേണ്ട പൊയ്ക്കാൻ തങ്ങളെ അപ്പോൾ ഇതൊക്കെയാണ് തങ്ങളെ കാര്യങ്ങൾ ഇനി ഈ ആറ്റ കുഞ്ഞാപ്പു പോയിട്ട് മസൂലാറമ്മിൽ പോയിട്ട് ചെയ്യുന്ന കോപ്രാട്ടികൾ ആ കോപ്രാട്ടികൾക്കൊപ്പം ബഹുമാന പണ്ഡിതനും പ്രാസിംഗനുമായ സിംസാർ അഹുദബിയുടെ ഒരു വോയിസും കൂടി ചേർത്തുകൊണ്ട് ബാക്കിൽ വരുന്നുണ്ട് എല്ലാവരും കാണുക ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആറ്റ കുഞ്ഞാപ്പുവിന്റെ കോപ്രാട്ടികളിലേക്ക് മാധുവിന്റെ വലിയൊരു ആ കല്ല് നിൽക്കുന്ന നിന്നിട്ട് നിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്കൈപ്പിലൂടെ തവാഫ് ചെയ്യുന്ന ാരാ നീ ചെയ്ത ഉംറയുടെ പൈസ നീ വേസ്റ്റ് ആക്കി കളഞ്ഞില്ലേ എന്താണതൊക്കെ അള്ളാന്റെ ഹെറമ്മിന്റെ ഉള്ളിന്ന് വിളിക്കുകയാണ് കാസർകോട്ടേക്ക് ഞാനിപ്പോ തവാഫ് കഴിഞ്ഞിട്ടോ സായിജി അള്ളാന്റെ പള്ളിന്റെ ഉള്ളിൽ നിന്നാണ് നീ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അല്ലേ അവിടെ നിന്നാണ് നീ പിക്ചർ ഉപയോഗിക്കുന്നത് എന്ന് ഭവ്യതയോടുകൂടെ സലാം പറ ഹബീബിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ സ്വാഹിബൈനിക്ക് ശ്രദ്ധിക്കുന്നവർക്കും അമൃതങ്ങൾക്കും സലാം പറഞ്ഞു പറ നേരത്ത് അഷറഫുൽ ഹൽഖിന്റെ മുഖത്തേക്ക് ക്യാമറ വെച്ച് ഫ്ലാഷ് ചെയ്യുന്ന ചെറുപ്പക്കാരാ നീ എന്ത് ചെയ്യാറത്താ ചെയ്തത് എന്ത് ഉമ്രയാണ് നിന്റെ ഉമ്ര സുറുല്ലാന്റെ പള്ളി ഇത് നീ സംസാരിച്ചില്ലേ ലാതർ ഫുസ് പുണ്യ പുൽ കടന്നുറങ്ങുന്ന റോളയുണ്ടവിടെ ഹബീബ് അവിടെ സംസാരിക്കുന്നില്ല എന്റെ ഹബീബിന്റെ സംസാരത്തെക്കാൾ നിങ്ങളുടെ ശബ്ദമുയർന്നാൽ നിങ്ങൾ അറിയാത്ത വിധം നിങ്ങൾ ചെയ്ത സർവ്വ അമലും പൊളിഞ്ഞു പോകും റസൂൽ റോളയിൽ ചെന്ന് ഫോട്ടോ എടുത്താൽ നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകും മനസ്സിലാക്കണം റസൂലിന്റെ പള്ളിയിൽ ഹുത്തുബക്ക് കാത്തിരിക്കുന്ന നേരത്ത് നാട്ടുകാർക്കോ വിശേഷപ്പെട്ട

السلام عليكم ورحمة الله وبركاته